നമസ്കാരം. കോവിഡ് 19 ബാധ പടരുന്ന പിടിക്കുന്ന സാഹചര്യത്തിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതീവ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊറോണ സ്ഥിരീകരിച്ച ഐത്തലയിലെ കുടുംബവുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്ന കുടുംബത്തിലെ കുട്ടിയെയാണ് ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിൻ്റെ അമ്മയെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കാരണം ഇവർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 60 വയസ്സിന് മുകളിലുള്ളവരും മരുന്ന് കഴിക്കുന്നവരുമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നില അതീവ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. 10 പേരിൽ ഒരാൾക്കാകും ഈ ഒരു നില ഏറ്റവും കൂടുതൽ ഗുരുതരമായി മാറുന്നത്. അങ്ങനെയാണ് ഇതുവരെയും വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതും 60 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറെ വഷളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് 1495 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിലുള്ളത് 259 പേരാണ്. 980 സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. അതിൽ 815 എണ്ണത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നെഗറ്റീവാണ് എന്നുള്ളതാണ്. സാമ്പിൾ പരിശോധനയ്ക്ക് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്നവർ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ കർശന നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ലാബുകൾ അനുവദിക്കുകയാണ് എങ്കിൽ എളുപ്പത്തിൽ രോഗനിർണയം നടത്താൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രദ്ധയും ഏറെ വേണം എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അവധി നൽകുന്നതോടെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് കുറയും. അതിനുവേണ്ടി തന്നെയാണ് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമേഖലയിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയില്ല എന്നുള്ള കാര്യവും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിൻ്റെ പുനലൂരിലെ ബന്ധുവീട്ടിലുണ്ടായിരുന്ന 3 പേർക്കും അവരുടെ അയൽവാസികളായ 2 പേർക്കും കൊറോണ വൈറസ് ബാധ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് വിട്ടാലും 28 ദിവസം ഇവർ കൃത്യമായ നിരീക്ഷണത്തിൽ തുടരണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇറ്റലിയിൽ നിന്ന് വന്ന റാന്നിയിലെ കുടുംബവുമായി സമ്പർക്കം പുലർത്തിയ 6 പേർക്ക് ഇന്ന് രാവിലെ തന്നെ രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇറ്റലിയിൽ റാന്നിയിൽ നിന്നെത്തിയവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ 6 പേർക്ക് കൂടിയാണ് ചൊവ്വാഴ്ച കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ 14 ആയി കൊറോണ ബാധിതരുടെ എണ്ണം. റാന്നി സ്വദേശിയുടെ മാതാപിതാക്കൾ വരെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോയവർ, അവരുമായി സമ്പർക്കം പുലർത്തിയ മറ്റു 2 പേർ എന്നിവർക്കൊക്കെയാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ചികിത്സയിലുള്ള 3 വയസ്സുകാരൻ്റെ മാതാപിതാക്കൾക്കും രോഗം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നു. ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം, രോഗബാധ മൂലമുള്ള ചികിത്സയിലുള്ളവരുടെ എണ്ണം 14 ആയി മാറി. കോവിഡ് 19 ശക്തമായ പ്രതിരോധവും നിയന്ത്രണവും തന്നെയാണ് ഫലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ പൗരന്മാരും ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. സർക്കാർ നൽകുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളവയാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ. 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ നീട്ടിവെക്കുകയോ മാറ്റിവെക്കുകയോ അല്ല, മറിച്ച് പൂർണ്ണമായും റദ്ദാക്കുന്ന ഒരു സാഹചര്യം. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു രോഗബാധയെ നേരിടുന്നതിന് വേണ്ടി പരീക്ഷകളൊക്കെ പൂർണ്ണമായും റദ്ദാക്കി വെച്ചുകൊണ്ട് 1 മാസം മുഴുവനും കൃത്യമായ കർമ്മപരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.